ചില ചില വിഷയങ്ങൾ ഇങ്ങനെ വളരെ പൊന്തി വരുമ്പോൾ ചില ചില ആളുകൾ ഇവിടുത്തെ മുഴുവൻ ഹിന്ദു സമൂഹത്തിൻ്റെയും അങ്ങ് അപ്പോസ്തലന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുണ്ട്. അക്കൂട്ടത്തിലെ പ്രഥമ ഗണനീയനാണ് ശ്രീ രാഹുൽ ഈശ്വർ. നമുക്കറിയാം അദ്ദേഹം നമുക്കൊന്നും മനസ്സിലാകാത്ത തരത്തിലുള്ള ചില ചില വലിയ സംഗതികളൊക്കെ ഇങ്ങനെ പറയും, പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇരിക്കും. കാരണം അദ്ദേഹം ഏതാണ്ട് ഇവിടുത്തെ മുഴുവൻ ഹിന്ദു സമാജത്തിൻ്റെയും ഏതാണ്ട് ആകത്തുകയിലുള്ള ഒരു വലിയ രക്ഷകർത്താവിൻ്റെ റോളൊക്കെ ഏറ്റെടുത്തിരുന്നു ശബരിമല വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. കാരണം അദ്ദേഹം ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചു, ഭഗവാൻ അയ്യപ്പന് വേണ്ടിയിട്ടാണ് ജയിൽവാസം അനുഷ്ഠിച്ചതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികം, അതിനെയൊന്നും ഒരു തർക്കത്തിനല്ല. പക്ഷേ ചിലപ്പോൾ ചില രാഹുൽ ഈശ്വർ കാണിച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ ഈ ഒരു വാർത്ത ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയുടെ ആധാരം. കാരണം അദ്ദേഹം മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഈ സ്വാഭാവികമായിട്ടും പരാമർശിച്ചുകൊണ്ട് നകുല, അതായത് പ്രിയപ്പെട്ട ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഹിന്ദു സമൂഹത്തെ ആയിരിക്കും അയാൾ ഉദ്ദേശിക്കുന്നത് ഫുള്ളായി മുഴുവനായിട്ടും. കാരണം പുള്ളി ഹിന്ദു സമൂഹത്തിൻ്റെ ആകത്തുകയിലുള്ള ഒരു ഗോഡ് ഫാദറായിട്ട് മാറിയിട്ടുണ്ടല്ലോ. ഞാൻ കരുതിയിരുന്നതിലും വളരെ മുമ്പ് തന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങുകയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം. കാരണം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനോട് രാഹുൽ ഈശ്വർ പറയുകയാണ്, കാരണം ക്ഷമയോടെ ഞങ്ങൾ കേൾക്കാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്ന 8 വയസ്സ് മാത്രം പ്രായമുള്ള ആസിഫയെ ബലാത്സംഗം ചെയ്ത് മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഓടിക്കാമെന്ന് വിചാരിക്കുന്ന, സ്വന്തമായി ഗോമാതാവിനെ കൊന്ന് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന, സ്വന്തമായി അമ്പലമാക്രമിച്ച് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് കലാപത്തിന് ശ്രമിക്കുന്ന മാടമ്പള്ളി ഇല്ലത്തെ ആ മനോരോഗി നമ്മൾ കരുതും പോലെ അവർ അല്ല. ആ മനോരോഗി നമ്മുടെ ഉള്ളിലാണ്. പാകിസ്ഥാനിൽ ഒരുപാട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുണ്ട്, സത്യമാണ്. അതുപോലെ നമ്മളുടെ ഇന്ത്യയിലും തീവ്ര വലതുപക്ഷ തീവ്രവാദികളുണ്ട്. ഭാരതമാതാവിൻ്റെ മഹത്വം ആഘോഷിക്കാൻ ജനുവരി 26 റിപ്പബ്ലിക് ഡേക്ക് കുട്ടികളുടെ കുടുംബവുമായി പോകുമ്പോൾ അതിനെ ആക്രമിച്ചു കൊല്ലാൻ, നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ ഡൽഹിയിലേക്ക് കടത്തിയത് പ്രസിഡന്റ് മെഡൽ നേടിയ ദേവീന്ദർ സിംഗ്. എടോ രാഹുൽ ഈശ്വര, താങ്കൾ എന്തൊരു പൊട്ടത്തരമാണ് പറയുന്നത്. ഈ ദേവീന്ദർ സിംഗ് എങ്ങനെയാണ് ഹിന്ദു ആകുന്നത്? ഈ സിഖ് മതവിഭാഗം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മതവിഭാഗമുണ്ട്. ഈ ചാനൽ ചർച്ചകളിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഈ ഉരുളക്കുപ്പേരി കണക്ക്, അല്ലെങ്കിൽ എന്താ നമ്മളീ പറയുന്നത്, ഈ കടുക് പൊട്ടിക്കുന്ന പോലെയൊക്കെ താങ്കൾ ഈ വാക്കുവരണികളൊക്കെ നടത്തുന്ന ഒരു ടീമാണല്ലോ. ആരാണ് താങ്കളോട് രാഹുൽ ഈശ്വർ എന്ന ഹിന്ദുക്കളുടെ മുഴുവനും അപ്പോസ്തലനെന്ന് സ്വയം അവരോധിക്കുന്ന ഈ രാഹുൽ ഈശ്വറിനോട് ആരാണ് പറഞ്ഞത് ദേവീന്ദർ സിംഗിന് ഇന്ത്യൻ രാഷ്ട്രപതി മികച്ച സേവനത്തിനുള്ള ഈ സൈനിക സേവനത്തിനുള്ള മെഡൽ നൽകിയെന്ന്? താങ്കളത് കണ്ടിരുന്നു? അത് താങ്കൾക്ക് രാഷ്ട്രപതിയുടെ ഓഫീസ് താങ്കൾക്ക് പ്രത്യേക എന്തെങ്കിലും സന്ദേശം അയച്ചിരുന്നു? രാഹുൽ ഈശ്വര, ഇത് ദേശീയ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി പറഞ്ഞിട്ടുണ്ട്, ഈ ദേവീന്ദർ സിംഗിന് മെഡലും കിട്ടിയിട്ടില്ല, ഒരു എന്താ പറയുന്നത് കവള മടൽ പോലും കിട്ടിയിട്ടില്ല. അപ്പം താങ്കൾ കൃത്യമായിട്ട് രീതിയിൽ കാര്യങ്ങൾ പഠിക്കാതെ ഇത്തരത്തിലുള്ള താങ്കൾ പല ചാനൽ ചർച്ചകളിലും തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ 700 ഷെയർസ്, 1.1K കമൻസ് ഉണ്ട്, 1.9K ലൈക്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ലൈക്ക് താങ്കൾ ഇത്തരത്തിലുള്ള ഈ ഉടായ്പും തരികിടയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ താങ്കൾക്ക് കൃത്യമായിട്ടും താങ്കൾ ഉദ്ദേശിക്കാതെ ഉദ്ദേശിച്ച് ആദ്യമൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന താങ്കൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ പല ആക്ടിവിസ്റ്റുകളും, അതായത് ചില ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഇസ്ലാമിക മതധാരികൾ ആ പേരുകൾ ആയതുകൊണ്ട്, അപ്പോൾ അവരൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് താങ്കളുടെ ഈ ഒരു പോസ്റ്റിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. താങ്കൾ ഇനിയും മറ്റൊരു തരത്തിലേക്ക് പോവുകയാണെങ്കിൽ താങ്കൾക്ക് അവരോടെന്തെങ്കിലും ആഭിമുഖ്യമുണ്ട്, അതുകൊണ്ട് താങ്കൾ ദൈവത്തെ ഓർത്തിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ഇസ്ലാമിക സഹോദരന്മാരെ വെറുതെ വിട്ടത്, ഇത്രയും നാളും ഇവിടെ ഈ എന്താ പറയുന്നത് ഇപ്പുറത്ത് നിന്നിട്ട് ഏതാണ്ട് വലിയ സംവിധാനമൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഗോൾ അടിച്ചിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കരുതിയപ്പോൾ അവരെ കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാം എന്നൊക്കെ കരുതി നിൽക്കുന്ന താങ്കളുടെ ഈ ഒരുമാതിരി ഉടായ്പ് നമ്പറുകൾ, ആ ഉടായ്പ് നമ്പറുകൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. കാരണം താങ്കളെ തക്കാളി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് ആ കമൻറ്റുകളിൽ. താങ്കൾ അതൊന്നും നോക്കണം, അതിൻ്റെ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ ഓന്ത് എന്നൊക്കെ പറയുന്ന പോലെ നിറം മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ താങ്കളോട് ചോദിക്കുന്ന ഒറ്റ കാര്യമുണ്ട്, ദേവീന്ദർ സിംഗ് എന്നാണ് ഹിന്ദു ആയത്, അല്ലെങ്കിൽ ദേവീന്ദർ സിംഗിന് രാഷ്ട്രപതി എന്നാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ കൊടുത്തത് എന്നൊക്കെ രാഹുൽ ഈശ്വർ ഒന്ന് പറഞ്ഞാൽ
എൻ്റെ പൊന്ന് സുഹൃത്തെ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, താങ്കൾ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ലയിടത്ത് താങ്കളെ ഹിന്ദു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ക്ഷമിക്കുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ആകത്തുകയിലുള്ള ഒരു ഗോഡ് ഫാദറായി ആരും അംഗീകരിച്ചിട്ടില്ല. വളവള വർത്തമാനം പറയുന്ന ഒരു ഒരു നല്ല അത്യാവശ്യം വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ള ഒരു പയ്യൻ എന്ന രീതിയിൽ തന്നെ മാത്രമായി കരുതിയിട്ടുള്ളൂ. അല്ലാതെ താങ്കൾ ഈ ആധികാരികമായിട്ടൊന്നും ഹിന്ദു സമൂഹത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ താങ്കൾ മണിച്ചിത്ര താഴ് സിനിമയുമായിട്ട് ആ അല്ലെങ്കിൽ ആ സാധനത്തിലുള്ള മനോരോഗി ഹിന്ദു സമൂഹമാണെന്ന് നമുക്കുള്ളിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തമായ രീതിയിൽ ഈ മലർന്നു കിടന്ന് തുപ്പി ആവശ്യമില്ലാത്ത ഒരു പേരുദോഷമുണ്ടാക്കി വെക്കരുതെന്ന് മാത്രം വിനയപുരസരം ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്, താങ്കൾക്ക് പേഴ്സണലായിട്ട് രാഷ്ട്രപതി എന്തെങ്കിലും കത്തയച്ചിട്ടുണ്ടോ? ദേവീന്ദർ സിംഗിന് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ കൊടുത്തതിനെ പറ്റിയും ഒപ്പം തന്നെ ഈ ദേവീന്ദർ സിംഗ് ഹിന്ദു ആണെന്നുള്ളതിനെ പറ്റിയും. അപ്പോൾ വളരെ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, ബൈ ഉണ്ട്.